ഹായ് ഫ്രണ്ട്സ്, ജിയ വ്ലോഗ്സ് നീലഗിരി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. എന്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതെനിക്കറിയാം. ഇവൻ ഇന്നും വന്നിരിക്കുന്നത് വല്ല കടുവയുടെ പുലിയുടെ വിശേഷണങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ. നിങ്ങളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റാൻ പോകുന്നില്ല, അത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ എന്നെ തോന്നിപ്പിച്ച കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു ഓഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ കാട്ടുവണ്ടി വന്നു നമ്മളെ, അപ്പോ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു നെല്ലിമട്ടം ഫാക്ടറിന്റെ അപ്പുറം 10-ാമത് റൂട്ടില് മാപ്പിൽഡ് കണ്ട അതേ പുലി എന്നാണ് മൂത്തര് പറയുന്നത്. പിന്നെ 10-ാമത് റൂട്ടിന് മെല്ലെ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ മൂത്തര് ഡ്രൈവറും കണ്ടക്ടറും വേറെ ഒരാളും ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ബൈക്കേരകളൊക്കെ അവർ നിർത്തി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ഗ്രൂപ്പിലൊന്നും എത്തിക്കുക, നമ്മളെ നാട്ടിലാണ് സംഗതി. അപ്പോ അതല്ലെങ്കിലും നമ്മളൊരു മുൻകരുതല് ആവശ്യമാണ്, എല്ലാ ഗ്രൂപ്പിലൊന്ന് എത്തിക്കുക. നാളെ എസ്റ്റേറ്റ് പണിക്കാരോടൊന്ന് വിവരം പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. മാനേജ്മെന്റിനായിട്ട് സംസാരിച്ചിട്ട് അതാണോന്ന് നമുക്കറിയില്ല, പുലിയാള് നാളെ ഉണ്ടാവും. എന്നാലും ഡ്രൈവർ പറഞ്ഞ പ്രകാരം അത് മെല്ലെയാണ് നടന്നു പോണെന്നാ പറഞ്ഞത്, റോഡിൽ തന്നെ 10-ാമത് റോഡിൽ ഇറങ്ങുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോ എല്ലാവരും ഓഡിയോ കേട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും, ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു ഓഡിയോയിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. ഇപ്പോ നമുക്കൊക്കെ അറിയാം, നീലഗിരി ഭാഗത്ത് ജനങ്ങളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കടുവ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള ഒരു വാർത്ത. ആ കടുവയെ തിരയുന്ന ജോലി മുതുമല സിംഗാര വനപ്പകുതിയിൽ ഏകദേശം ഒരു 15 ദിവസത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരച്ചിലിന്റെ ഒരു 10 ദിവസം പിന്നിട്ടപ്പോൾ 3-4 ദിവസമായിട്ട് ആ കടുവയെ കാണാനില്ല എന്ന വാർത്തയാണ് നമ്മളുടെയൊക്കെ വാട്സപ്പിലൂടെയും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്, കടുവയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ഞാനത് പറയും കൂടി ചെയ്തു. ആ വീഡിയോക്ക് തൊട്ട് പിന്നാലെ എന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച കാരണം ഈ ഒരു വാട്സപ്പിലെ ഓഡിയോ സന്ദേശമാണ്. ഈ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ആർക്കും വ്യക്തമല്ല, എനിക്ക് കൂടി അറിയില്ല അതിനെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ സംഭവം അങ്ങനെ നടന്നതായിട്ട് പറയുന്നുണ്ട്. ജനമധ്യത്തിൽ ഒരു സംസാരമുണ്ട് എന്നൊക്കെ പറയുന്നു, ദൃക്സാക്ഷികളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റെ ശ്രമമൊന്നുമല്ല. ഈ ഓഡിയോയിൽ പറയുന്ന സ്ഥലം റോക്കോട്ട് അഥവാ റാക്കോട് എന്നറിയപ്പെടുന്ന നീലഗിരി ജില്ലയിലെ കൊടല്ലൂർ പ്രദേശത്തെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് അധികവും കാണപ്പെടുന്നത്. റാക്കോട് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം മുതുമല വനപ്പകുതിയിൽ നിന്നും ഒരു 30 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. മുതുമല ഫോറസ്റ്റിൽ നിന്നും ഈ പറയപ്പെടുന്ന റാക്കോട് എന്ന സ്ഥലത്തിലെ നെല്ലിമട്ടം എന്ന ആ പ്രദേശം, കടുവയെ കണ്ടതായി പറയുന്ന ആ പ്രദേശത്തേക്ക്. അപ്പോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കടുവ T23 ആണെങ്കിൽ അതിൻ്റെ സഞ്ചാര രീതി എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്നും ഉറച്ച് പറയാൻ കഴിയാത്ത രീതിയിലാണ്. ആ കടുവയാണെങ്കിൽ ആ കടുവ അല്ലാതിരിക്കട്ടെ, നീലഗിരി ഒരു വനപ്രദേശമാണ്, ടൈഗർ പ്രോജക്ട് നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ്. ടൈഗർ പ്രോജക്ട് നിലവിലുള്ള ഒരു പ്രദേശമാണ് നീലഗിരി, മുതുമല ഫോറസ്റ്റ്. അപ്പോ ധാരാളം കടുവകൾ ഇവിടെ കാണപ്പെടും. ഒരു കടുവ മാത്രമല്ല മറ്റുള്ള കടുവകളും കാണപ്പെടും. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, ഗ്രാമത്തിലേക്ക് ഇറങ്ങി വിളയാടിയ ഒരു കടുവയെ കുറിച്ചാണ് കുറച്ച് നാളുകളായിട്ട് നീലഗിരി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ
എല്ലാ കടുവകളും ഒരുമിച്ച് ഗ്രാമത്തിലേക്ക് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പൊ ഏതായാലും മുതുമല ഫോറസ്റ്റിൽ നിന്നും ഇത്ര ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഈ കടുവയെ കാണപ്പെട്ടു. ഈ കടുവ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു കടുവയെ കണ്ടതായി ദൃശ്യാശികളുണ്ട്. അപ്പൊ ഈ ഓഡിയോയിൽ പറയുന്നത് ആൾട്ട് ബസ്. എന്താണ് ആൾട്ട് ബസ്? ഇവ ഗൂഡല്ലൂർ പട്ടണത്തിൽ നിന്നും ഒരു ബസ് ഏറ്റവും അവസാനത്തെ ബസ്, അതായത് അൺടൈമിൽ രാത്രി വൈകിയിട്ടുള്ള സമയത്ത് ഗൂഡല്ലൂരിൽ നിന്നും എടുക്കുന്ന ബസ് ഈ റാക്കോഡ് എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ ഹാൾട്ട് ചെയ്യും. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ആ ബസ് വീണ്ടും അവിടുന്ന് പാസഞ്ചേഴ്സിനൊക്കെ കൂട്ടിയിട്ട് ഗൂഡല്ലൂരിലേക്ക് വരിക. അപ്പൊ ഈ ബസ്സിനെയാണ് അവർ വിവരിക്കുന്നത് ആൾട്ട് ബസ് എന്ന്. അപ്പൊ ഈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബസ് രാത്രി ഇവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്ന് എടുത്ത് റാക്കോഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു ആ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ വേറൊരു പാസഞ്ചർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ ബസ് ഇങ്ങനെ പോയി നെല്ലിമട്ടം എന്ന സ്ഥലത്ത് എത്തിയപ്പോ റോഡിന്റെ മധ്യത്തിലൂടെ, അതായത് റോഡിന്റെ നടുവിലൂടെ ഒരു കടുവ കടന്നു പോയതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കാര്യം റാക്കോഡ് എന്ന പ്രദേശത്ത് ബസ് നിർത്തുന്ന ആൾട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ആളുകളോട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ബൈക്കിൽ വരുന്നവരും മറ്റ് ഇപ്പൊ ഒരുപാട് പേര് ഗൂഡല്ലൂർ ഭാഗത്ത് ജോലി ചെയ്യുന്നവർ ബൈക്കിൽ വരുന്നവർക്കൊക്കെ ഈ സന്ദേശം അയച്ചു. അതേപോലെ മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ സന്ദേശം അയച്ചതായിട്ട് പറയുന്നുണ്ട്. മാക്സിമം ഇത് ഷെയർ ചെയ്ത് നമ്മളിലേക്കൊക്കെ എത്തി. ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാം, ഇത്രത്തോളം ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഈ കടുവ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നം ബാക്കിയാകുകയാണ്. അപ്പോൾ എന്തായാലും കുറെ ആളുകൾക്ക് അറിയാം ഈ കടുവ എത്തരത്തിലുള്ള ഒരു കടുവയാണ്. കടുവയുടെ ദൃശ്യങ്ങൾ അഥവാ ഫോട്ടോസും ക്ലിപ്പുകളൊക്കെ ധാരാളം ആളുകൾ കണ്ടതുകൊണ്ടാണ് ഈ കടുവയുടെ ശരീരപ്രകൃതി ഇപ്പൊ മേഫിൽഡ് ഭാഗത്ത് കണ്ടതായിട്ടുള്ള കടുവയെ പോലെ തോന്നി എന്ന് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. അത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഈ കടുവ എത്തരത്തിലുള്ള ഒരു കടുവയാണ്. കാരണം ദിനം പ്രതി ഈ കടുവയെ കുറിച്ചുള്ള വാർത്തകളാണ്. അപ്പോൾ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. അപ്പോൾ അവശനായിട്ടുള്ള ഒരു കടുവയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഏകദേശം ഒരു രൂപമുണ്ട്. അപ്പോൾ ഈ കടുവയെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഈ ഡ്രൈവർ വ്യക്തമായി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും അവിടുത്തെ ഗ്രാമവാസികൾക്ക് അല്ലെങ്കിൽ അവിടെ ജീവിച്ചു വരുന്ന ആളുകളിലേക്ക് എത്തിക്കാവുന്ന പരമാവധി നമ്മളെ കൊണ്ട് ഷെയർ ചെയ്തെത്തിക്കാവുന്ന ഒരു വാർത്തയാണിത്. അപ്പൊ എല്ലാവരും അറിയട്ടെ. അപ്പൊ ആ പ്രദേശത്തും ഒരു ഭീഷണി ഇപ്പോൾ ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ ഏതായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം. എന്റെ ചാനലിലൂടെ വരുന്ന വാർത്തകളും വീഡിയോസും ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, താഴെ വന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി കടുവയുടെയും അല്ലാതെയുമുള്ള വാർത്തകളും വിശേഷങ്ങളും എൻ്റെ ചാനലിലൂടെ വരും. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു വാർത്ത പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ.